നമസ്കാരം. സരിതാ നായർ ഉമ്മൻചാണ്ടിയെയും ലക്ഷ്മി നായർ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും വിചാരണ ചെയ്ത ദിവസം അതൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ നല്ലൊരു ജന്മദിനം ആഘോഷിക്കാൻ കോട്ടയത്തേക്ക് പോവുകയാണ് ഡെമോക്രസി. നിറഞ്ഞു കവിഞ്ഞ കറുത്ത ചിരിയുമായി ഡെമോക്രസി തുടങ്ങാം. സന്തോഷം കൊണ്ട് നമ്മൾക്കൊക്കെ ഇരിക്കാൻ വയ്യാതായി പോകുന്ന പലതരം പാചക പരീക്ഷണങ്ങളുടെ ഇക്കാലത്ത് ഇന്ന് ഡെമോക്രസി രാഷ്ട്രീയ കേക്ക് മുറിച്ചുകൊണ്ട് ഒരു ജന്മദിനം ആഘോഷിക്കുകയാണ്. പാലായിലെ മാണിക്യമെന്നും മണിക്കുയിൽ എന്നുമൊക്കെ അറിയപ്പെടുന്ന കേരള കോൺഗ്രസിൻ്റെ മഹാസാരഥി കെ എം മാണിയുടെ ജന്മദിനമാണ് ഡെമോക്രസി ഇന്ന് സമുചിതമായി ആഘോഷിക്കുന്നത്. എൺപത്തിയഞ്ചാം വയസ്സിലേക്ക് മണി പവർ എക്സ്ട്രാ കരുത്തോടെ പ്രവേശിച്ചിരിക്കുന്ന ഇനിയും അംഗത്തിന് ധാരാളം ബാല്യങ്ങളുള്ള കെ എം മാണിയുടെ ജന്മദിനാഘോഷങ്ങൾ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന നിരാശാബാധിതർക്കും നല്ലൊരു പാഠമാണ്. നിരവധി അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അഴിമതി കേസുകൾ കൊണ്ടും നോട്ടെണ്ണുന്ന യന്ത്രം വീട്ടിലുണ്ട് എന്നതുപോലെയുള്ള മടിക്കുത്തിരി പിടിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടും കോടതി ഇടപെടലുകൾ കൊണ്ടുമൊക്കെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 13-ാം തവണയും MLA ആയ ഒരു 84-കാരൻ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഈ മാണി ജന്മദിനാഘോഷം. ആദ്യം നമ്മൾക്ക് പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി മാണിയെ മനസ്സിൽ കണ്ട് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ അവതരിപ്പിച്ച സമർപ്പണ ഗാനം കേൾക്കാം. വൈക്കത്തപ്പനെ പോലെ തന്നെ കാരുണ്യവാനായ മാണി സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് ഈ ജന്മദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു. സാറിനെ ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ, എന്നും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് ഹാപ്പി ബർത്ത്ഡേ. സാറെ, ഹാപ്പി ബർത്ത്ഡേ. ജന്മദിനമായിട്ട് ഒരു സമ്മാനമായിട്ട് സംഗീത അർച്ചന ഞാൻ നടത്തുകയാണ് സാറിന് വേണ്ടി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ ുനയന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷരിയായി രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യോഷധിയായി താദാനാഥ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കാലഹരണപ്പെടാൻ പോവുകയാണ് ഞാൻ എന്ന് തോന്നിയാൽ രാഷ്ട്രീയക്കാർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ജന്മദിനാഘോഷത്തിന് കാരുണ്യത്തിൻ്റെ മുഖച്ഛായയുള്ള കലാകാരിയെയോ കലാകാരനെയോ കൊണ്ടുവന്ന് പാട്ട് പാടിക്കണം. ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഇത്രയും നേരം ഇത്ര മുതിർന്ന ഒരു നേതാവിനെ കെ എം മാണി എന്ന് വിളിച്ചിരുന്ന നമ്മൾക്ക് ശ്രീ കെ എം മാണി എന്ന് വിളിക്കാൻ തോന്നുന്നില്ലേ? അതാണ്. ഇതുകൊണ്ടും തീരുന്നില്ല. എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും പ്രായം നമ്മെ നാം അറിയാത്ത ചില ചെറു വീഴ്ചകൾ കൊണ്ട് സാറേ പ്രായമായി സൂക്ഷിക്കണം എന്ന് പറയാതെ പറയിപ്പിക്കും. പക്ഷേ ഈ ചെറുവീഴ്ചകളിൽ മാത്രമല്ല, വൻ പതനങ്ങളെപ്പോലും മഹത്തായ എവറസ്റ്റ് കീഴടക്കലുകളാക്കി മാറ്റിയിട്ടുള്ള പാലാ കെ എം മാണിയുണ്ടോ കുലുങ്ങുന്നു?
കാലഹരണപ്പെടുന്നു രാഷ്ട്രീയത്തിൽ എന്ന് തോന്നി തുടങ്ങിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രായമായിട്ടില്ല ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് എന്ന് തെളിയിക്കലാണ്. ഇതാ സ്വന്തം ജന്മദിന പ്രസംഗത്തിൽ അദ്ദേഹം ചെറുപ്പമാവുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കൂ. വയസ്സായില്ലേ, പ്രായമായില്ലേ, ഇനി രാഷ്ട്രീയത്തിൽ റിട്ടയർ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിട്ടയർ ചെയ്യുമ്പോൾ ഇല്ല രാഷ്ട്രീയത്തിൽ. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാണി കുഞ്ഞുമാണിയായിരിക്കുന്നു. ജീവിത വിജയത്തിന് 100 മാർഗങ്ങൾ എന്ന പേരിൽ ബസ്സുകളിൽ കിട്ടുന്ന പുസ്തകങ്ങളിൽ ആദ്യത്തെ ഉപദേശം ഇതുതന്നെയാണ്, എപ്പോഴും ചെറുപ്പമായിരിക്കുക. അതുകൊണ്ട് മാണി സാറിന് ഓരോ പിറന്നാളും കൂടുതൽ കൂടുതൽ യൗവനം തിരിച്ചു കിട്ടുന്ന എക്സ്ട്രാ പവറുകളാണ്. അപ്പോൾ കേക്ക് മുറിക്കാമല്ലേ. ആക്ഷേപഹാസ്യ പരിപാടികളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും സിനിമാ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഗാനങ്ങളും പശ്ചാത്തലത്തിൽ ചേർക്കുന്ന ഏർപ്പാടിനോട് വിരക്തിയുള്ളവരുണ്ടാവാം. ശരി, ഇപ്പോൾ കണ്ട ഈ കേക്ക് മുറിയിൽ ഇപ്പോൾ കേട്ട പാട്ട് നമ്മൾ അദ്ദേഹം കുഞ്ഞായി മാറാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇട്ടതാണ്. ഇനി ഇതേ രംഗം ഒന്നും കൂട്ടിച്ചേർക്കാതെ അതേപോലെ നൽകാം. പക്ഷേ അപ്പോഴും കേൾക്കാം പാട്ട്. ശരിക്കും കേട്ടോളൂ, ഇത് നമ്മളിട്ട പാട്ടല്ല, മാണി സാറിൻ്റെ ആരാധികമാർ തത്സമയം കേക്ക് മുറി വേളയിൽ പാടിയതാണ്. പാട്ടുപാടി താളം കെട്ടി രസിക്കാം നമുക്കി ജന്മദിന ആഘോഷനാളിൽ. ആയുരാരോഗ്യ അനുഗ്രഹം നേടി നീ നാൾ വാഴട്ടെ മാണി സാറ്. ചുവടു വെച്ച് പാടാം ആശംസ, ചേർന്ന് പാടാം ജന്മദിനാശംസ. പാട്ടുപാടി താളം കൊട്ടി രസിക്കാം നമുക്ക് ജന്മദിന ആഘോഷ നാളിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു.